സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം പരിചയിച്ച വിശുദ്ധ ജസ്റ്റിന്റെ മാനസാന്തരാനുഭവത്തെ കുറിക്കുന്നത് ഇങ്ങനെയാണ്. നിരവധിയായ തത്വജ്ഞാനികളെ പഠിച്ച് പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നു, എന്നിൽ ഒരു തീ ആളിപ്പടരുകയാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ആ പൂർവ്വ വ്യക്തികളും പ്രവാചകരും ഞാൻ അവരുമായി പ്രണയത്തിലാകുന്നു. ക്രിസ്തീയതയെപ്പോലെ മറ്റൊരു ഉറപ്പുള്ളതും വ്യക്തവുമായ ബോധ്യം വേറെയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇന്ന് പ്രഭാഷകൻ 44:1 ഇസ്രായേലിന്റെ നായക വ്യക്തിത്വങ്ങളെ ചരിത്രവഴിയിൽ നിന്ന് വായിച്ചെടുക്കുകയാണ്. വിശ്വാസധീരന്മാർ, വിവിധ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ, അവരുടെ തലമുറകളുടെയും പ്രവൃത്തികളുടെയും ഓർമ്മ മായാതെ പതിയുകയാണ്. ഈ പൂർവികരെ കുറിക്കുന്നത് ഓലാം എന്ന വാക്കുകൊണ്ടാണ്. ഇന്നലെ നാം കണ്ട ആ വാക്കാണിത്. മറഞ്ഞിരിക്കുന്നതിനെ കുറിക്കുന്നൊരു വാക്കുമാണത്, നിത്യതയെ കുറിക്കുന്ന വാക്കും. മനുഷ്യന്റെ ജീവിതാനുഭവങ്ങളിൽ ആദ്യന്തങ്ങളില്ലാതെ പടർന്നു കിടക്കുന്നത് എന്ന് കരുതപ്പെടുന്ന സ്ഥലകാല സവിശേഷതകളുടെ വലിപ്പമാണ് ഓലാം എന്ന വാക്കുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. കാലങ്ങളും ദേശങ്ങളും കടന്ന് മനുഷ്യന്റെ അനുഭവങ്ങൾ ഇങ്ങനെ കനം വെച്ച് കിടക്കുന്നു ചരിത്ര വഴികളിൽ. എന്നാൽ എല്ലാത്തിന്റെയും ഉത്തരങ്ങൾ അതിൽ നിന്ന് വായിച്ചെടുക്കാൻ അവന് കഴിഞ്ഞെന്നു വരില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലകാല വ്യവസ്ഥയിൽ മറഞ്ഞിരിക്കുന്ന പലതുമുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നത്. കൺസീൽഡ്, ഇന്നലെ കണ്ടതുപോലെ. ദൈവത്തിന്റെ നിത്യവിശ്വസ്തത അതിൽ ഏറ്റവും പ്രധാനമാണ്. തന്റെ ജീവിത പരിസരങ്ങളെ ധ്യാനിക്കുന്നവന് അതിൽ നിറയുന്ന ദൈവത്തിന്റെ കാരുണ്യം കൃത്യമായി മനസ്സിലാകും. ഈ കാരുണ്യം ഒരു അനുഭവമായി മാറുകയും ചെയ്യും. പ്രപഞ്ചത്തിന്റെയും സകല ജനതതികളുടെയും നാഥനായവൻ തന്നെയാണ് തന്റെ പ്രിയജനമായ ഇസ്രായേലിനെ പ്രത്യേകമായി ചേർത്ത് പിടിക്കുന്നതും തന്റെ സ്നേഹത്തിന്റെ പ്രതീകമായി അവരെ ഉയർത്തുന്നതും ലോകം മുഴുവനും പടരാൻ വേണ്ടിയിട്ട്. രക്ഷാകര ചരിത്രത്തിന്റെ ഈ കാതലായ അനുഭവത്തെയാണ് ഇന്ന് ഈ നായക വ്യക്തിത്വങ്ങളിലൂടെ നാം വായിച്ചെടുക്കുന്നത്. ഈ നായികാ നായകന്മാർക്ക് ദൈവകാരുണ്യം, ഖെസെദ്, ദൈവിക നീതി, സെദേക്ക എന്നിവയുടെ ജീവിതത്തിന്റെ മൂർത്ത രൂപമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 149 ഈ ഗണത്തെ ഖെസെദിം, ദൈവസ്നേഹം, ഖെസെദിന്റെ ജീവിത സാക്ഷ്യങ്ങൾ എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. ഈ വിശുദ്ധ ഗണം ഉയർത്തുന്ന ഒരു പുതുഗാനമായിട്ടാണ് സങ്കീർത്തനം 149 ക്രമപ്പെടുത്തിയിരിക്കുന്നതും. അതേസമയം ഏഷ്യ 57:12 പറയുന്നത് പോലെ, അറിയപ്പെടാത്തതും ഓർക്കപ്പെടാത്തതുമായ നിരവധി വിശുദ്ധരും ഈ ഒരു വഴിയിൽ നാം കണ്ടെത്തുന്നുണ്ട്. കൺസീൽഡ് സെയിൻസ്, ആരൊക്കെ കാണാതെ പോയാലും മറന്നാലും ഈ വിശുദ്ധർ ദൈവത്തിന് അത്യന്തം പ്രീതികരമായിരുന്ന മനുഷ്യരായിരുന്നുവെന്ന് മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട്. പ്രകടനപരതകളിലല്ല ക്രിസ്തീയത ആഴപ്പെടുന്നത്, ആന്തരികതയിലാണ്. ഇന്ന് സുവിശേഷം മർക്കോസ് 11:11-26 വരെ ഈ ഒരു സത്യം നാഥൻ വിശദമാക്കി പഠിപ്പിച്ചു തരുന്നുണ്ട്. സുവിശേഷകൻ ഒരു സാൻഡ്വിച്ച് ഒരുക്കി വെച്ചിരിക്കുകയാണ്. അത്തിമരത്തെക്കുറിച്ചുള്ള രണ്ട് പ്രതിപാദ്യങ്ങൾക്കിടയിൽ ദേവാലയത്തിന്റെ ശുദ്ധീകരണത്തെ വിവരിച്ചുകൊണ്ട് ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ ബെത്ഫഗെ വഴിയാണ് നാഥൻ ജെറുസലേമിൽ പ്രവേശിക്കുന്നതെന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട്. അവിടുത്തെ രാജകീയ പ്രവേശനമാണ് തുടർന്ന്. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് ഘോഷം മുഴങ്ങിയ വേദി. കഴിഞ്ഞ ദിവസം നാം കാണുകയായിരുന്നല്ലോ ആ വാക്ക് അനുഗ്രഹീതാവസ്ഥയെ കുറിക്കുന്നത്, എവ്ലോഗെമനോസ്. ബെത്ഫഗെ എന്നാൽ പാകമെത്താത്ത അത്തികളുടെ ഭവനമെന്നാണ് അർത്ഥം. ഫലങ്ങൾ ചൂടാത്ത കാലത്ത് അത്തിമരങ്ങൾ ഒരു പച്ചക്കുരുപ്പുമായി നിൽക്കുമത്രേ, അതാണ് പഗിയൻ. ഈ പാഗിന്റെ ഭവനമാണ് ബെത്ഫഗെ. ഈ ബെത്ഫഗയിൽ നിന്ന് ജെറുസലേമിലേക്ക് കുരിശ്യാത്രയുടെ ദൂരമുണ്ട്. എന്നാൽ ഇവിടെ ഇതാ ഒരു അത്തിമരം മാത്രം താൻ ഫലം ചൂടി നിൽക്കുന്നു എന്നൊരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നാഥൻ അതിനെ ശപിച്ചത് ക്രൂരമായി പോയി എന്ന് കരുതുന്നവരുണ്ട്. പക്ഷെ 4-ാം നൂറ്റാണ്ടിൽ അന്ത്യോക്യയിലെ വിക്ടർ പറഞ്ഞതുപോലെ ഇതൊരു ഇനാക്റ്റഡ് പാരബിളാണ്, അവതരിപ്പിക്കപ്പെട്ട ഉപമ. പൂർണ്ണ വളർച്ചയെത്തി എന്ന പ്രതീതി ജനിപ്പിക്കുകയല്ല, പൂർണ്ണതയിലേക്കെത്തുന്ന നിരന്തര വളർച്ച സാധ്യമാക്കുകയാണ് ആധ്യാത്മിക ജീവിതത്തിന്റെ പ്രത്യേകത. ഇന്നലെ വചനവിത്തിന്റെ കാര്യത്തിൽ നാം കണ്ടതുപോലെ. അതുകൊണ്ടാണ് പിന്നീട് ഈ അത്തിമരം വേരോടെ വാടി നിൽക്കുന്നതിനെക്കുറിച്ച് സുവിശേഷം പരാമർശിക്കുന്നത്. മണ്ണിന് ആഴമില്ലാത്തതിനാൽ വേരോടാനാകാതെ നശിച്ച വിത്തുകളുടെ ഓർമ്മയുണ്ട് ഇവിടെ, മർക്കോസ് 4:6. ഈ രണ്ട് പ്രതിപാദ്യങ്ങൾക്കിടയിലാണ് ഫലം തരാത്ത ഉണങ്ങിപ്പോയ ദേവാലയത്തിന്റെ ചിത്രം ശ്രീഹ വരച്ചിടുന്നത്. ദൈവവുമായുള്ള വേരിട്ടുപോയ ഒരു വ്യവസ്ഥയായി ദേവാലയം മാറി. നാഥൻ ആ കച്ചവട സ്ഥലത്തെ തകിടം മറിക്കുകയാണ്. കാരണം അത് സകല മനുഷ്യരും ദൈവത്തെ കണ്ടെത്തേണ്ട ആരാധന സ്ഥലമായിട്ടാണ് സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഏഷ്യ 56:7. പകരം അത് കള്ളന്മാരുടെ ഗുഹയാക്കി ഇവർ മാറ്റിയിരിക്കുന്നു, ജെറമ്യ 7:11. വിജാതിയർക്കായി മാറ്റിവെച്ച ഒരു ദേവാലയത്തളത്തെയാണ് കോർട്ട്യാർഡ് ഓഫ് ജെന്റൈൽസ് നാഥൻ ഇങ്ങനെ വിടുവിക്കുന്നത്. യഹൂദർ പ്രതീക്ഷിച്ച മിശിഹ ഇങ്ങനെയായിരുന്നില്ല. അവർ പ്രതീക്ഷിച്ച മിശിഹ വിജാതിയരെ ഉന്മൂലനം ചെയ്യുന്നവനായിരുന്നു. പക്ഷേ യഥാർത്ഥ മിശിഹ അങ്ങനെയല്ല. ഇന്ന് സങ്കീർത്തനം 149 പറയുന്നുണ്ട്, ദൈവം ആരെയെങ്കിലും വേർതിരിക്കുന്നുണ്ടെങ്കിൽ അത് വിശ്വസ്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ന്. ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ നിരാകരിക്കുന്നവരും തമ്മിലാണ് അവിടെ അന്തരം. വചനവാളാണ് ഇതിനെ കീറിമുറിച്ച് പരിശോധിക്കുന്നത്, ഇരുതലവാള്. നമ്മുടെ ഹൃദയഗതങ്ങളെ അത് പരിശോധിക്കുകയും ചെയ്യുന്നു.
അന്ന് സകല ജനതകളും കുടുംബങ്ങളും സ്വസ്ഥമായി ദൈവത്തെ ആരാധിക്കും, വിളിച്ചപേക്ഷിക്കുമെന്ന് ഈ സങ്കീർത്തനം പറയുന്നുണ്ട്. പായ വിരിച്ച് അതിലിരുന്ന് പ്രാർത്ഥിക്കുമെന്നൊരു വിവക്ഷയാണ് ഈ വാക്കുകളിൽ. നാഥൻ ഈ ദേവാലയത്തിൽ കച്ചവട സ്ഥലങ്ങൾ ഒഴിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാനും സ്വസ്ഥമായി ദൈവത്തെ തേടാനുമുള്ള സ്ഥലം തന്നെയാണ് സജ്ജമാക്കുന്നതും. പണ്ട് പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്നതുപോലെ വീട്ടുകാരെല്ലാം കൂടി ഒരുമിച്ച് ഒരു പായയിലിരുന്നു കൊണ്ട് കൊച്ചു വർത്തമാനം പറയുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു വീട്ടകത്തിന്റെ നന്മ പോലെ. Thank you.